ഹലോ ഫ്രണ്ട്സ്, ഇന്നാണ് LIC ഫസ്റ്റ് ലിസ്റ്റിങ്ങും ട്രേഡിംഗും നടക്കുന്നത്. ഞാനിവിടെ വാച്ച് ലിസ്റ്റേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ ഫസ്റ്റ് ട്രേഡ് ആക്റ്റീവ് ആവുന്നത്. ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാനതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനോടത്തു എന്നെ പോലെ ആഗ്രഹത്തോടെ നോക്കിയിരിക്കുന്നവർ, ഇത് ഏത് പ്രൈസിനാണ് ലിസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് നോക്കിയിരിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 10 മണിയാവണം. ഇനിയതൊരു ഏകദേശം ഒരു 10 മണിക്ക് ഇത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഇല്ല, ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം 12 ലക്ഷം ബയ്യേഴ്സും 71 ലക്ഷം സെല്ലേഴ്സും ഉണ്ട്. അതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ സാധിക്കും 872 രൂപയ്ക്ക് സെല്ല് ചെയ്യാനുള്ളവരും അതുപോലെ തന്നെ 872 ബൈ ചെയ്യാനും, അങ്ങനെ ഭയങ്കര പ്രൈസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 872 രൂപയ്ക്കാണ് നടന്ന്. എനിക്ക് 949 തന്നെയാണ് ലിസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. അത്യാവശ്യം നല്ലൊരു ഫിഗറാണ് നിൽക്കുന്നത്. ഇത്രയും സെല്ലേഴ്സ് വന്ന സ്ഥിതിക്ക് പ്രൈസ് കുറയാനും താഴേക്ക് പോകാനാണ് ചാൻസ്. 872 ഇപ്പോൾ കാണാനും, ഇപ്പോൾ തന്നെ ഓൾറെഡി -8% താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ ചിലപ്പോൾ താഴേക്ക് പോയിന്ന് വരും. എന്തായാലും ലിസ്റ്റ് ചെയ്തേക്കാളും കുറച്ച് വലിയ വ്യത്യാസം വന്നിട്ടില്ല. സാധാരണ ചില കമ്പനികൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് താഴേക്ക് പോകും, ചില കമ്പനികൾ ഒരുപാട് മുകളിലേക്ക് കയറും. നമുക്ക് നോക്കാം ഓപ്പൺ പ്രൈസ് എത്രയാണ്. ഓപ്പൺ പ്രൈസ് തന്നെയാണ് 872, ഇപ്പോഴത്തെ പ്രൈസാണ് വന്നേക്കുന്നത്. ഹൈ പോയേക്കുന്നത് 872 തന്നെ. ഓ അല്ല, അത് നോക്കിയിട്ട് കാര്യമില്ല. ക്ലോസിംഗ് പ്രൈസും കാണുകയും 949. ഇന്ന് വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത് ഏത് പ്രൈസിലായിരിക്കും എന്നുള്ളതാണ് മാറ്റർ. പിന്നെ അതിനെ ബേസ് ചെയ്തായിരിക്കും ബാക്കിയുള്ള ഫ്യൂച്ചർ ഇതിൻ്റെ പ്രൈസിങ് പോകുന്നത്. ഇന്നത്തെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഇത്രയും വോളിയം ബയ്യേഴ്സ് പൈപ്പ് കിട്ടിയവർ ഏൽപ്പിങ്ങി ഇരട്ടി വിലയ്ക്കുമ്പോൾ വിൽക്കാൻ നോക്കും, കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടിയ വിലയ്ക്ക് തന്നെ വിൽക്കാൻ നോക്കും. അതുപോലെ തന്നെ കിട്ടാത്തവർ, അപ്ലോഡ് കിട്ടാത്തവർ ഇച്ചിരി വില കുറഞ്ഞിരിക്കും, ഒത്തിരി മേടിക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രൈസ് വേരിയേഷൻസ് വരും. നമുക്കതായാലും 10 മണിവരെ നോക്കാം. 10 മണിവരെ എന്ന് പറഞ്ഞ സമയം എനിക്കറിയത്തില്ല എന്താണ് നേരത്തെ കയറി ലിസ്റ്റ് ആയത് എങ്ങനെയാണെന്നുള്ള കാര്യം. ഇതൊരു 10:05 വരെയൊക്കെ നമുക്ക് നോക്കാം എന്താണ് പ്രൈസിന് മാറ്റം വരുന്നതെന്നുള്ള കാര്യത്തിൽ. പിന്നെ ബാക്കി ഇതിൻ്റെ ഇപ്പോൾ ഫണ്ടമെൻറ്റൽസൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കട്ടെ. ബാക്കിലേക്ക് ഒന്ന് പോയി നോക്കാം. ചാർട്ട് LIC സ്റ്റോക്ക് ഡീറ്റെയിൽസ് അടിക്കുക. ഞാൻ ഇവിടെ അടിച്ച് ഞാൻ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാൻ സാധിക്കും. FTW എന്നുള്ള ഫിഗറിലേക്കാണ് ഒന്ന് പറഞ്ഞത്. നെറ്റ് അല്പം സ്ലോ ആയെന്ന് തോന്നുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ LIC ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയും സ്ലോ ആയിട്ട് കാണണേ. നോക്കണം, 1,12,83,000, 76 ലക്ഷം. വോ, ഒത്തിരി വ്യത്യാസം പെട്ടെന്ന് തന്നെ വന്നു. നോക്കി 10 മണിയായി ലിസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത വഴിയെ കഥകൾ ഒത്തിരി അങ്ങ് തിരിഞ്ഞു. ഇപ്പോൾ നോക്കി 1,55,35,000, ഇവിടെ 85 ലക്ഷമായി. 887 പ്രൈസ് കയറി. അതായത് ഇപ്പോൾ -6% ഇപ്പോൾ ഡൗൺ നിൽക്കുന്നത്. അത് ലിസ്റ്റ് ചെയ്ത പ്രൈസിനേക്കാളും 6%. ഇനിയുള്ള മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഒത്തിരി 890, 92 ഇവിടെ നോക്കി നമുക്ക് കാണാൻ സാധിക്കും. 95 ഏറ്റവും മാക്സിമം പോയത്. അതായത് ലിസ്റ്റ് ചെയ്തേക്കാളും കുറഞ്ഞ പ്രൈസിനാണ് ഇപ്പോൾ ഓടുന്നത്. ക്വാണ്ടിറ്റി അതുപോലെ തന്നെ സെല്ലേഴ്സാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് ടാബ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നോക്കിയാൽ മതി. 22 ലക്ഷം, 88 ലക്ഷം ബയേഴ്സ് കൂടി വരുന്നുണ്ട്. 23 ലക്ഷമായി, 87 ഓ ഇല്ല അവിടെയും കൂടുവാണ്. ഹൈ പോയേക്കുന്ന 903, ഇപ്പോഴത്തെ കറണ്ട് പ്രൈസാണ് ഹൈ ആയിട്ട് പോകുന്നത്. ഓപ്പൺ പ്രൈസ് 872 ശരിക്കും വന്നണേ. ലോ പോയേക്കുന്നത് 860. എന്തായാലും മുകളിലേക്ക് കയറാനാണ് ചാൻസ് എന്ന് തോന്നുന്നു കണ്ടിട്ട്. അത് ലിസ്റ്റ് ചെയ്ത പ്രൈസിനേക്കാളും മുകളിലേക്ക് കയറുന്നതാണ് തോന്നണം ഇപ്പോൾ നോക്ക് കണ്ടിട്ട്. ഇന്നത്തെ ക്ലോസിങ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത് തന്നെ വരും. അതിൽ 9:05 നോക്കാം എങ്ങനെയാണ് മൂവ്മെൻറ്റ് നടക്കണമെന്ന്. ചാർട്ട് ഒന്നെടുത്തോട്ടെ. പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്തതിൻ്റെ ചാർട്ട് എങ്ങനെ വരും നമുക്കൊന്നറിയാലോ. ഓ അയ്യോ, ചാർട്ട് ഒന്നും ക്രിയേറ്റ് ആയി തുടങ്ങിയിട്ടില്ല, കാരണം ആയിത്തിയതായതുകൊണ്ട്. എന്തായാലും നല്ല രീതിയിൽ കയറുന്നുണ്ട് മുകളിലേക്ക്. 75 ലക്ഷം, 24 ലക്ഷം കുഴപ്പമില്ലാത്തെന്ന് തോന്നുന്നു. ബയേഴ്സ് സെല്ലേഴ്സ് കുറച്ച് കുറഞ്ഞ്, ബയേഴ്സ് തന്നെ ഇല്ല, വലിയ വ്യത്യാസം തന്നെ ഇല്ല, താഴേക്ക് പോകാൻ തന്നെയാണ് ചാൻസ് എന്ന് തോന്നുന്നു.
ഒരു ലിസ്റ്റ് പ്രൈസിനൊക്കെ പോയിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങുമായിരിക്കാം. പിന്നെ നമ്മൾ ടെക്നിക്കലൊക്കെ നോക്കട്ടെ, എന്താ ചെയ്യാൻ വന്നേക്കുന്നത് പുതിയ ലിസ്റ്റ് ചെയ്യുമ്പോൾ. ഓ, സേവിങ് സെൻറ്ററിൽ തന്നെയാണ് നിൽക്കുന്നത്, ഇതെല്ലാം സീറോ ആണ് കിടക്കുന്നത്, കാരണം പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനിയായുണ്ട്. ഫണ്ടമെൻ്റൽസ് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ വന്നു ആഡ് ആയിട്ടുണ്ടോ നോക്കാം. സ്പോട്ട് പ്രൈസ് ഉണ്ട്, ഫണ്ടമെൻ്റലിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല പറയാൻ, കാരണം ലിസ്റ്റ് ചെയ്ത് വന്നിട്ടല്ലേ ഉള്ളൂ. എന്നാലും ഈ കയറുന്നത് കൊണ്ട് പ്രൈസ് മുകളിലേക്ക് വാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിൽ അവിടെ അവിടെ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫണ്ടമെൻസ് ഓപ്പണായി, സെക്ടർ മാർക്കറ്റ് ക്യാമ്പ് ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല, അപ്ഡേറ്റ് ആയതിനുള്ളൂ. ഇന്ന് മാർക്കറ്റ് അവർ കഴിയുമ്പോൾ എല്ലാം അപ്ഡേറ്റ് ആവുകയും. ഓവർവ്യൂ, ഓ ഇപ്പോഴും 86 ലക്ഷവും 24 ലക്ഷവും സെല്ലേഴ്സ് ബയേഴ്സിൻ്റെ 3 ഇരട്ടിയോളമാണ് നിൽക്കുന്നത്. അതായത് സ്റ്റോക്ക് എനിക്ക് വേണ്ട ഇപ്പോൾ ഐ പി ഒ അസൈൻ ചെയ്ത് കിട്ടിയ എല്ലാവരും തന്നെ ഡയറക്റ്റ്ലി സെല്ലിന് വേണ്ടി ഇട്ടേക്കുമെന്ന് തോന്നണം. തൽക്കാലം ഞാൻ ഈ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്, ചുമ്മാ ലെങ്ത്തി ആയിപ്പോവും. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നത്, ഏതായാലും ഒരു മിനിറ്റ് വേണം നോക്കാം. 15-ാമത്തേക്കും ഒരാളെ സമയത്തിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. അഞ്ചിന് പിന്നെ എത്ത കാര്യമൊക്കെ ചുമ്മാ ജസ്റ്റ് ബൈ സെല്ലും വന്ന് ക്ലിയർ ആക്കണം. ഇപ്പോൾ ബയേഴ്സ് കൂടുന്നുണ്ട്, ഇപ്പോൾ 28 ലക്ഷത്തോളം ബയേഴ്സായി. പയ്യെ പയ്യെ ബയേഴ്സ് കൂടി വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു എൻട്രി എടുത്ത് നോക്കിയാലോ എന്ത് സംഭവിക്കുന്നറിയാലോ. ഇന്ന് ഇൻട്രാഡേ ട്രേഡ് ഇതിൻ്റെ അകത്ത് എനേബിൾ ആകുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. ബൈ ഇൻട്രാഡേ, ഓ ഇന്ന് ഇതിൻ്റെ അകത്ത് ഇൻട്രാഡേ ഇല്ല, കാരണം പുതിയതായിട്ട് ലിസ്റ്റ് ആയതുകൊണ്ട്. ഹൈ വോൾട്ടൈലിറ്റി എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് വേണ്ടി ഡെലിവറി എടുക്കാൻ പറ്റും, ഡെലിവറി എടുത്ത് കഴിഞ്ഞിട്ട് വേണ്ടി സെല്ല് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ തൽക്കാലം ഈ വീഡിയോ ഓഫ് ചെയ്യുകയാണ്. എന്തായാലും വലിയ വ്യത്യാസമില്ലാത്ത രീതിയിൽ നടന്നു, കാരണം ഞാൻ രാവിലെ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ അത് ബയേഴ്സ് കിടക്കുന്നതിന് 400 രൂപയ്ക്കൊക്കെ ബയേഴ്സ് കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെല്ലേഴ്സും ഒത്തിരി കൂടിയ വിലയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ഒരു വോൾട്ടാലിറ്റി വരുന്നവർത്താണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത്, എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ, സീ യു.